നമസ്കാരം ബി ബി സി ഡോക്യുമെന്ററി സാക്ഷാൽ മോദിക്കെതിരെയാണ് എങ്കിലും തമിഴടി കോൺഗ്രസിലാണ് മുഖ്യമന്ത്രി സ്ഥാനവും കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനവും അടക്കം ലഭിച്ച് വി കെ കൃഷ്ണമേനുവിന് ശേഷം ഏറ്റവും ഉന്നതിയിലെത്തിയ മലയാളി നേതാവാണ് എ കെ ആന്റണി അദ്ദേഹത്തിന്റെ മകനാണ് ബി ബി സിയെ തള്ളിപ്പറഞ്ഞ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഒടുവിൽ പാർട്ടിയിലെ സർവ്വ പദവികളും രാജിവെക്കേണ്ടി വന്നു അനൽ ആന്റണിക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം എ കെ ആന്റണിയുടെ കുടുംബത്തിന്റെ കഥ അമേരിക്കയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയ ഡിജിറ്റൽ മാധ്യമ രംഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവുള്ള വ്യക്തിയാണ് എ കെ ആന്റണി പുത്രൻ ഏതാണ്ട് ഒരു ദശാബ്ദം മുൻപ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്ത് അനിലും സുഹൃത്തുക്കളും കൂടി രൂപീകരിച്ച മൊബൈൽ ടെക്നോളജി സംരംഭം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് രാജ്യവ്യാപകമായി ആയിരം നോട്ടുകൾ പിൻവലിക്കപ്പെടുമ്പോൾ ഏറ്റവും ഉപഭോക്താക്കളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് നോ കറൻസി വ്യവഹാരങ്ങൾക്കായി രൂപപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കാണ് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പണം കൈമാറാനുള്ള ആപ്ലിക്കേഷനുകളിൽ ഒന്ന് അനിലും സുഹൃത്തുക്കളും കൂടി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊടുത്ത ചില്ലറാണ് ഇത്തരം ആപ്പുകളുമായി അമേരിക്കയിലും അനിൽ നേട്ടമുണ്ടാക്കി ചിദംബരത്തിന്റെ മകൻ കാർത്തിയും ഒപ്പമുണ്ടായിരുന്നു നിരവധി അഴിമതി കേസുകളിൽ കുടുങ്ങിയ കാർത്തിയുടെ വിശ്വസ്തരിൽ ഒരാളാണ് ആന്റണി പുത്രൻ ഈ സൗഹൃദ വലയങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായും അനിൽ മാറിയത് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദമുള്ള വ്യക്തിയാണ് അനിൽ പക്ഷെ മകൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് ആന്റണിക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കെ കരുണാകരനെ പോലെയൊക്കെ മക്കളെ പ്രമോട്ട് ചെയ്യാൻ അധികം ഒട്ടും ശ്രമിച്ചതുമില്ല സ്വപ്രയത്നത്തിലൂടെ തന്നെയാണ് അനിൽ വളർന്നത് അധികാരത്തിന്റെ ഒരു ഇടനാഴിയിലും മക്കളെ ആന്റണി അടുപ്പിച്ചില്ല മുൻപത്തെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി നവമാധ്യമങ്ങളിൽ നടത്തിയ പ്രചാരണമാണ് അനിൽ ആന്റണിയെ ശ്രദ്ധേയനാക്കിയത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേലും അന്ന് അനിലിനൊപ്പമുണ്ടായിരുന്നു ഇരുവരും ചേർന്നാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി സൈബർ തന്ത്രങ്ങൾ ഒരുക്കിയത് ഇത് പാർട്ടിക്ക് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം ഉപയോഗിക്കുന്ന ഡേറ്റ അനാലിസിസ് രീതി അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ പ്രളയസമയത്ത് കുടിവെള്ളം ഭക്ഷണം മരുന്ന് തുടങ്ങിയവ ശേഖരിക്കാൻ അനിൽ ആന്റണി നടത്തിയ പ്രവർത്തനവും വാർത്തയായി ഇതോടുകൂടി ഗുജറാത്തിന് പിന്നാലെ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല കോൺഗ്രസ് നേതൃത്വം അനിൽ ആന്റണിയെയും ഫൈസൽ പട്ടേലിനുമാണ് ഏൽപ്പിച്ചത് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലും അനിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല അമേരിക്കൻ സർവകലാശാലയിലെ പഠനമാണ് അനിലിനെയും ഫൈസലിനെയും സുഹൃത്തുക്കളാക്കിയത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം സ്റ്റാൻഫോർഡിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ അനിൽ ബിരുദം നേടി ഫൈസൽ ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നുള്ള എം ബി എ ബിരുദധാരിയുമാണ് ഇരുവർക്കുമൊപ്പം ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല നിർവഹിക്കാൻ സിലിക്കൺ വാലിയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ചാണിക്കനെന്ന് അറിയപ്പെടുന്ന പ്രശാന്ത് കിഷോർ ഉപയോഗപ്പെടുത്തുന്നതിനും അപ്പുറമുള്ള സാങ്കേതിക വിദ്യയെയാണ് അനിലും സംഘവും കൂട്ടുപിടിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് അനിലിന്റെ പ്രചാരണ രീതിയെ പ്രശാന്ത് കിഷോറിൽ നിന്നും വ്യത്യസ്തമാക്കിയത് യു എസ് തെരഞ്ഞെടുപ്പിൽ പൊതുവികാരം എതിരായിട്ടും ട്രംപ് വിജയിച്ചതിന് പിന്നിലും ഡിജിറ്റൽ മീഡിയയിലെ പ്രചാരണമുണ്ടായിരുന്നു ഇതേ സാങ്കേതിക വിദ്യ തന്നെയാണ് അനിലും സംഘവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരീക്ഷിക്കുന്നത് എന്നായിരുന്നു അന്ന് വന്ന വാർത്തകളും കേരളത്തിലേക്കുള്ള അനിൽന്റെ എൻട്രിയിലും എ കെ ആന്റണിക്ക് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല ഡേറ്റ അനാലിറ്റിക്സ് വിദഗ്ധനായ അനിലിനെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെൽ അധ്യക്ഷനാക്കാൻ ശശി തരൂരാണ് നാലു വർഷം മുൻപ് നിർദ്ദേശിച്ചത് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതിന് പിന്തുണ നൽകിയിരുന്നു ഇതോടുകൂടി അനിൽ ആന്റണിയുടെ വരവിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല പക്ഷെ അപ്പോഴും ചങ്കെടുപ്പ് ഉയർന്നത് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കാണ് തങ്ങളുടെ അവസരം കളയാനായി ഡൽഹിയിൽ നിന്ന് കെട്ടിയെടുത്ത ഒരു പടപ്പ് എന്ന രീതിയിൽ അവർക്ക് തുടക്കം മുതലേ അനിലിനോട് സമീപനമുണ്ടായി ഒരു അവസരം കിട്ടിയപ്പോൾ അവർ അത് ഇപ്പോൾ നന്നായി വിനിയോഗിച്ചു എന്ന് മാത്രം പക്ഷെ മക്കൾ രാഷ്ട്രീയത്തെ എക്കാലത്തും ആദർശ ധീരൻ എന്ന മുഖം എ കെ ആന്റണിക്കുണ്ട് അദ്ദേഹത്തിന്റെ മകൻ പതുക്കിയെ കേരള രാഷ്ട്രീയത്തിലും എത്തിയത് മാധ്യമങ്ങൾ എഴുതി പൊലിപ്പിച്ചു ഇനി കോൺഗ്രസിന്റെ പ്രചാരണ വേദികളിൽ അനിൽ സ്ഥിരം സാന്നിധ്യമാകുമെന്നും എ കെ ആന്റണി രാജ്യസഭയിൽ നിന്ന് ഒഴിയുമ്പോൾ മകനെ പിൻഗാമിയാക്കി ഡൽഹിക്ക് അയക്കുമെന്ന് വരെ അഭ്യൂഹങ്ങൾ വന്നു പക്ഷെ ആന്റണിയുടെ സ്വഭാവം അറിയുന്ന എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു പത്ത് പൈസയുടെ സഹായം അയാളിൽ നിന്ന് വഴിവിട്ട് കിട്ടുകയില്ലെന്നും തന്റേത് മക്കൾ രാഷ്ട്രീയത്തിലൂടെയല്ല മെറിട്ടിലൂടെയാണ് കിട്ടിയത് എന്ന അഭിപ്രായം അനിലിനെ എക്കാലത്തും ഉണ്ടായിരുന്നു എ കെ ആന്റണിയല്ല ശശി തരൂരാണ് അനിലിന്റെ ഗോഡ് ഫാദർ തരൂറിനോടുള്ള കടപ്പാട് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പരസ്യമായി പിന്തുണച്ച് അനിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എ കെ ആന്റണി അന്ന് മല്ലികാർജുൻ ഖാർഗെക്ക് ഒപ്പവുമായിരുന്നു തൻ്റെ രാജികത്തിലും അനിൽ തരൂറിനെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുമുണ്ട് അതേസമയം അനിൽ ആന്റണിയുടെ നിലപാടിനെ തരൂർ പൂർണമായും പിന്തുണച്ചില്ല അത് അപ്പക്കമാണ് എന്ന നിലപാടായിരുന്നു തരൂറിന് തരൂരിനെ പരാമർശിക്കുന്ന നിരന്തര ട്വീറ്റുകളും മറ്റ് രാഷ്ട്രീയ ചർച്ചകളും അനിൽ ആന്റണിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ സജീവമായിരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഒരു വരി പോലും എവിടെയും പരാമർശിക്കപ്പെട്ടില്ല അതും കോൺഗ്രസ് നേതാക്കൾ എടുത്തു കാണിക്കുന്നു അധികമാർക്കും അറിയാത്ത കാര്യമാണ് എ കെ ആന്റണിയുടെ രണ്ടാമത്തെ മകനായ അജിത് പോൾ ആന്റണിയും കോൺഗ്രസ് രാഷ്ട്രത്തിൽ ഉണ്ട് എന്നത് ഇദ്ദേഹം ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയാണ് ചില സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടു രാഹുൽ പ്രിയങ്ക ഗാന്ധി സേനയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി അജിത് ആന്റണി ചുമതലയേറ്റത് കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് നേതാവ് ജഗദീഷ് ശർമ്മയാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിനായിരുന്നു ആ ട്വീറ്റ് രാഹുൽ പ്രിയങ്ക ഗാന്ധി സേനയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി ചുമതലയിട്ട് അജിത് പോൾ ആന്റണിക്ക് അഭിനന്ദനം എന്നായിരുന്നു ജഗദീഷ് ശർമ്മയുടെ ട്വീറ്റ് സംഘടനയുടെ ദക്ഷിണേന്ത്യയിലെ ചുമതലയും അജിത്തിനായിരിക്കുമെന്ന് ജഗദീഷ് ശർമ്മ എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സേനയ്ക്ക് ഒന്നും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാനായില്ല വെറുതെ ഒരു കടലാ സംഘടനയാണ് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത് അജിത് പോൾ ആന്റണി എന്ന വ്യക്തി ആദ്യം വാർത്തയായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായത് പാർട്ടിയുടെ സഖ്യ നീക്കങ്ങളെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ എ കെ ആന്റണി അട്ടിമറിച്ചതുകൊണ്ടാണ് എന്ന ആരോപണം ഈ സമയത്ത് ചർച്ചയായി ഇത് നിഷേധിച്ചുകൊണ്ട് കാര്യമായ പ്രതികരണങ്ങൾ പാർട്ടിയോ നേതാക്കളോ നടത്തിയില്ല അതോടുകൂടി മകൻ അജിത് പോൾ ആന്റണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ പിതാവിനെ ന്യായീകരിച്ച് ശക്തമായി രംഗത്തും എത്തി ഈ പോസ്റ്റ് കോൺഗ്രസിൽ വലിയ ചർച്ചയായി തുടർന്ന് നടന്ന ഒരു അഭിമുഖത്തിൽ താൻ അച്ഛനുമായി ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെന്നും അത് ഇട്ടത് തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് എന്നും അജിത് ആന്റണി തുറന്നു പറഞ്ഞു സാധാരണ ഇത്തരം സംഭവങ്ങൾ താൻ കാര്യമാക്കാറില്ലെന്നും പക്ഷെ ഇത്തവണ ക്ലാരിഫിക്കേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം വീട്ടിൽ ആന്റണി രാഷ്ട്രീയം സംസാരിക്കാറില്ല ഇപ്പോൾ നോയിഡയിലെ ജനഹിത് ലോ കോളേജിൽ നിയമം പഠിക്കുകയാണ് എന്നും താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് നിയമ പഠിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ ദീർഘവീക്ഷണത്തിൽ താൻ നോക്കിയിട്ടില്ലെന്നും വീട്ടിൽ അച്ഛനും അമ്മയും നിയമപഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും അമ്മ എലിസബത്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുമായിരുന്നു അന്നജിത്ത് പറഞ്ഞത് ശരിക്കും അഭിഭാഷക കുടുംബമാണ് എ കെ ആന്റണിയുടേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എൻറോൾ ചെയ്തുവെങ്കിലും രാഷ്ട്രീയ രംഗത്താണ് ആന്റണി സജീവമായത് ആന്റണിയുടെ സഹോദരൻ എ കെ ജോൺ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരുന്നു ഇളയമകൻ അജിത്തും അഭിഭാഷകൻ ഭാര്യ എലിസബത്തും വക്കീൽ വേഷം അണിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ കനറ ബാങ്കിന്റെ ഡൽഹി നെഹ്റു പ്ലേസിലെ ശാഖ മാനേജർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിനെ തുടർന്നാണ് അവർ എൻറോൾ ചെയ്തത് കനറ ബാങ്കിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ സായ്ഹന കോഴ്സിൽ ചേർന്നാണ് നിയമ ബിരുദം സമ്പാദിച്ചത് ലോ അക്കാദമിയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് കാലയളവിലായിരുന്നു പഠനം എഴുപത്തിയഞ്ചിൽ കനറ ബാങ്കിൽ ക്ലർക്കായി എലിസബത്ത് ജോലി നോക്കി ആന്റണിയുടെ ഭാര്യയാകുന്നത് എൺപത്തി അഞ്ചിലും വിവാഹ സമയത്ത് ആന്റണി എഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഭർത്താവിനൊപ്പം പൊതുവേദികളിൽ അധികമൊന്നും പ്രത്യക്ഷപ്പെടാൻ താല്പര്യം കാണിക്കാതിരുന്ന എലിസബത്ത് തിരുവനന്തപുരത്താണ് അധികകാലവും ജോലി ചെയ്തിട്ടുള്ളത് പിന്നീട് ആന്റണി ഡൽഹിയിലേക്ക് മാറിയപ്പോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി നല്ലൊരു ചിത്രകാരി കൂടിയാണ് എലിസബത്ത് എന്നും വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആന്റണി കുടുംബം ആദ്യമായിട്ടാണ് വിവാദത്തിൽപ്പെട്ടത് അതും എലിസബത്തിന്റെ ചിത്രങ്ങളിലൂടെ എലിസബത്ത് വരച്ച ചിത്രം എയർ ഇന്ത്യ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയെന്ന ഒരു വാർത്ത വന്നു എന്നാൽ ഇത് വ്യാജ വാർത്തയാണ് എന്നാണ് പിന്നീട് ോധ്യമായത് എലിസബത്ത് ആന്റണിയുടെ രണ്ട് പെയിന്റിങ്ങുകൾ രണ്ടര ലക്ഷം രൂപയ്ക്കാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വാങ്ങിയത് ഇതും അവർ പൂർണ്ണമായും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു ഇക്കാര്യം വ്യക്തമാക്കി എലിസബത്ത് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് വിവാദം കെട്ടടങ്ങിയത് അവിടെയും ഭാര്യയിലൂടെ ആന്റണി ആദർശധീരൻ ഇമേജ് പൊളിക്കാനാണ് ചിലർ നീക്കം നടത്തിയത് രാജിവെച്ച ശേഷം അതിരൂക്ഷമായ ഭാഷയിൽ അനിൽ ആന്റണി കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു രാഹുൽ ഗാന്ധിയോട് ഇഷ്ടവും ബഹുമാനവും ഉണ്ട് എന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരെ കാണുമ്പോഴും അണികളെ കാണുമ്പോഴും സഹതാപമാണ് എന്നും എന്തും പറയുന്ന ഒരു കാലത്തിലേക്ക് കോൺഗ്രസ് അതപതിച്ചു എന്നുമായിരുന്നു വിമർശനം കോൺഗ്രസ് ഭീരുക്കൾക്കൊപ്പമാണ് എന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ ആലോചിക്കുന്നില്ല എന്നുമായിരുന്നു അനിൽ ആന്റണി പറഞ്ഞത് താൻ ജനിച്ചപ്പോൾ മുതൽ കോൺഗ്രസിലാണ് ജനിച്ചതു മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയല്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു വിമർശനം രാജ്യത്തിന്റെ രൂഢമൂലമായ താല്പര്യങ്ങളായ അഖണ്ഡത പരമാധികാരം എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായ കാര്യങ്ങൾ കൂടി ആലോചിക്കണമെന്നും ഇത്രയും മാത്രമാണ് താൻ പറഞ്ഞത് എന്നും വേറെ ഒന്നും താൻ പറഞ്ഞിട്ടില്ലെന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നയത്തിനെതിരെയും താൻ സംസാരിച്ചിട്ടില്ലെന്നും പല നേതാക്കളും അണികളും തന്നെ വിളിച്ച് ഇത് എന്നും എന്നാൽ അത് സാധ്യമല്ല എന്ന് ഉറച്ച നിലപാടിലാണ് താനെന്നും അനിൽ ആന്റണി പ്രതികരിച്ചിരുന്നു താൻ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്നുള്ള ബിരുദധാരിയാണ് കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സൈബർ ഡിജിറ്റൽ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അത് കാരണം താൻ രാജിവയ്ക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം പദവികളിൽ നിന്ന് രാജിവെച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആന്റണിയുടെ മകന് പോലും പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ കോൺഗ്രസ് മാറിയോ എന്ന ചോദ്യത്തിന് ഇതോടുകൂടി സാഹചര്യങ്ങൾ ഒരുങ്ങി ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അനിൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇന്നൊരു പാർട്ടിയിലേക്ക് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല തന്റെ പ്രൊഫഷണൽ ജോലിയുമായി മുന്നോട്ട് പോകണം ഇപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത ഇതായിരുന്നു അനിൽ ആന്റണി പറഞ്ഞത് എന്നാൽ വൈകാതെ നമുക്ക് മറ്റൊരു ടോം വടക്കനെ കാണാമെന്ന നിലയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പ്രതികരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് അനുഭാവികളാകട്ടെ എ കെ ആന്റണി എന്ന കേരളത്തിലെ സമുന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ മകനെപ്പോലും പോലും ക്രിസംഖിയാക്കുന്നു മാർക്സിസ്റ്റുകാർ ആ കുടുംബത്തിൽ തന്നെ ക്രിസംഖികളാക്കി ദേശീയതലത്തിലും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതേ രീതിയിൽ ചില സംശയങ്ങളുണ്ട് ഭാരത് ജോഡോ യാത്ര നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുക എന്ന ബി ജെ പിയുടെ അജണ്ട ഇതിന് പിന്നിലെന്നായിരുന്നു നേതാക്കളുടെ സംശയം ഡോക്യുമെന്ററി എതിർക്കുന്ന കുറിപ്പിലും രാജികത്തിലും രാജ്യതാല്പര്യമെന്ന് അനിൽ ആന്റണി ആവർത്തിക്കുന്നത് ഈ അജണ്ടയുടെ പുറത്താണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ സംശയിക്കുന്നത് അനിൽ ആന്റണിയെ പിന്തുണച്ച് ബിജെപി രംഗത്ത് എത്തുകയും ചെയ്തു ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന അക്കാദമിക അനിൽ ആന്റണിക്ക് കേരളത്തിൽ പ്രായോഗികമാക്കാൻ പറ്റിയോ എന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം ഇതുവരെ കേരളത്തിനായി ചെയ്തത് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ചോദിക്കുന്നു ഒന്നര വർഷം മുൻപേ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുവെന്നാണ് കെ പി സി സി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ് കെ സുധാകരൻ അധ്യക്ഷനായപ്പോഴേ അനിൽ ആന്റണി പുറത്തായതാണ് എന്നാൽ പകരം മറ്റാരെയും നിയോഗിക്കാത്തത് കൊണ്ട് അദ്ദേഹം കെ പി സി സി സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി തുടർന്നു പുനഃസംഘടനയോടെ ഈ സ്ഥാനത്ത് പുതിയ ആളെ നിയമിക്കും ഫലത്തിൽ അനിലിന്റെ നിലപാട് മൂലം ഏറ്റവും ദോഷമുണ്ടായിരിക്കുന്നത് എ കെ ആന്റണിക്ക് തന്നെയാണ് മകന്റെ നിലപാടിന്റെ പേരിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിക്കാതെ ശരിക്കും ലോക്കായിരിക്കുകയാണ് എ കെ ആന്റണി അനിലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർക്കും നന്നായി അറിയാം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇനി ആന്റണി തിരിച്ചു വരില്ലെന്ന് രാഷ്ട്രീയം എന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കരുണാകരൻ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടിയാൽ എല്ല്പ്പോഴും നാലാകില്ല ചിലപ്പോൾ അത് മൂന്നരയോ ചിലപ്പോൾ അത് അഞ്ചോ ഒക്കെ ആകാമെന്നും കമന്റുകളുണ്ട്